Hello guys, welcome back to my channel. കഴിഞ്ഞ വീഡിയോയില് Myv3ads എന്ന ഒരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയില് കുറെ ഡൗട്ടുകൾ ഞാനിങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ Myv3ads എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ Myv3ads എന്ന പ്ലാറ്റ്ഫോമില് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പല പദ്ധതികളുണ്ട്, പല വഴികളുണ്ട്. അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയില് ഞാൻ ആദ്യമായിട്ട് നേരത്തെ വീഡിയോ കണ്ടിട്ട് പുതിയതായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡൗട്ട് ചോദിച്ചവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. സമയം ഒരുപാട് പോകുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ഹൗ ടു ലോഗിൻ ആൻഡ് ഗെറ്റ് ഫസ്റ്റ് ഡേയ്സ് ഇൻകം. അപ്പം ഒരുപാട് പേര് ക്രിയേറ്റ് ചെയ്തു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ലോഗിൻ ചെയ്തു, പിന്നെ ഡൗട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടത്, എൻ്റെ 5 രൂപ കിട്ടിയില്ല, ഇപ്പം മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഇൻ്റർഫേസ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം യൂസർ നെയിമും പാസ്വേഡും കിട്ടിയതിന് ശേഷം എങ്ങനെ ലോഗിൻ ചെയ്യണം, ലോഗിൻ ചെയ്തിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇപ്പം ഞാൻ കാണിക്കാം. അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് വീണ്ടും ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക, വീഡിയോ ഡാഷ്ബോർഡ്. ഈ വീഡിയോ ഞാനിപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നാളെ മുതൽ ഇത് ഉണ്ടാവില്ല. പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക്, അതായത് ആ ആദ്യ ദിവസം മാത്രം ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കമ്പനിയെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളും, കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വീഡിയോ അവസാനം വരെ ഓടിയതിനു ശേഷം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ യെസ്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഡാഷ്ബോർഡ്, അതായത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് ഇന്നത്തെ ഏണിങ് അങ്ങനെയൊക്കെ വരുന്നതാണ്. ആ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണാം. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നും കാണുന്ന പോലെ വീഡിയോ കണ്ട്, പരസ്യം കണ്ട്, ക്യാപ്ചർ കൊടുത്ത് പൈസ വാങ്ങുക. അതിനുവേണ്ടി മുകളിൽ റൈറ്റ് സൈഡ് കാണുന്ന 3 ലൈനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ വീഡിയോ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്ന, ഇവിടെ കാണുന്ന പോലെ ആ വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നും യെസ് എന്ന ഒരു ഓപ്ഷനും വെച്ചിട്ട് തമിഴിൽ ചോദിക്കും. ആ യെസ് എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഓടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അഥവാ സപ്പോസ് യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തില്ല, ഫോൺ നമ്മുടെ കയ്യിലില്ലായിരുന്നു, നമ്മൾ മൊബൈൽ നോക്കുന്നില്ല, ചുമ്മാ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയാൽ ആ യെസ് എന്ന ഓപ്ഷൻ കുറച്ച് സെക്കൻഡ് അങ്ങനെ നിന്നിട്ട് വീഡിയോ വീണ്ടും സ്റ്റാർട്ടിംഗ് തൊട്ട് വരും. അങ്ങനെ ആ വീഡിയോ തീരത്തില്ല. സ്റ്റാർട്ടിംഗ് തൊട്ട് പ്ലേ ആകും, ആ യെസ് എന്ന ഓപ്ഷൻ വരുന്നു, നമ്മൾ യെസ് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും സ്റ്റാർട്ടിംഗ് തൊട്ട് വരുന്നു, അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ആ വീഡിയോ കണ്ട് ആ യെസ് എന്ന ഓപ്ഷൻ എപ്പോഴൊക്കെ ചോദിക്കുന്നു അതിൽ യെസ് ക്ലിക്ക് ചെയ്ത് വീഡിയോ തീരുന്നവരെ ചെയ്യണം. എന്തായാലും 3 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ ആയിരിക്കും വീഡിയോ. അങ്ങനെ യെസ് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് പരസ്യം കണ്ട് ക്യാപ്ചർ കൊടുത്ത് പൈസ മേടിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഞാൻ യെസ് ക്ലിക്ക് ചെയ്യുന്നില്ല. നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതാ വീഡിയോ സ്റ്റാർട്ടിംഗ് തൊട്ട് വീണ്ടും തുടങ്ങി. അപ്പോൾ ഇതാണ് സംഭവിക്കുക. അങ്ങനെ നമ്മൾ ഇനി ചെയ്യേണ്ടത് എപ്പോഴൊക്കെ ഈ യെസ് ഓപ്ഷൻ വരുന്നോ അതൊക്കെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. ഇനി വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് വരിക. മുകളിൽ സക്സസ് എന്നും താഴെ അഡ്വർടൈസ്മെൻ്റ് എന്നും ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ. ഇനി നമുക്ക് അഡ്വർടൈസ്മെൻ്റ് കാണണം. അഡ്വർടൈസ്മെൻറ്റ് ശേഷം വരുന്ന ക്യാപ്ചർ കൊടുത്ത് പൈസ മേടിക്കണം. അതാണ് നമ്മളിനി ചെയ്യേണ്ടത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഓരോ പരസ്യം വരുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞതുപോലെ ചിലപ്പോൾ 20 സെക്കൻഡ് മുതൽ 120 സെക്കൻഡ് വരെയുള്ള പരസ്യങ്ങളാണ് വരുന്നത്. അതിനുശേഷം വരുന്ന ക്യാപ്ഷ കൊടുത്ത് പൈസ ഏൺ ചെയ്യുക. ക്യാപ്ഷ എന്ന് പറയുന്നത് മൊത്തത്തിൽ 9 ലെറ്റേഴ്സ് ഉണ്ടാവും. നമ്പറും ലെറ്റേഴ്സും മിക്സ്ഡ് ആയിട്ടുള്ള ക്യാപ്ഷയാണ് വരുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് എപ്പോഴും ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിലെ ചെറിയ അക്ഷരങ്ങൾ മാത്രമാണ് വരിക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതിലുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ 0 ഓയും നമ്പർ 1 സ്മോൾ ലെറ്റർ എല്ലും ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തെറ്റിച്ചാണ് ക്യാപ്ഷ കൊടുത്താൽ ഇൻവാലിഡ് ക്യാപ്ഷ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകിൽ വരും. പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ മുകളിൽ കാണുന്ന 3 വര
ടച്ച് ചെയ്തതിന് ശേഷം ഈ അഡ്വർടൈസ്മെൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ആഡ് കാണുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഏൺ ചെയ്ത പൈസ അവിടെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് കണ്ട് തീർക്കണമെന്നില്ല, നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് കണ്ടാൽ മതി. ഇപ്പം നിങ്ങളുടെ വരുമാനം 600 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ് ഇരുന്ന് 100 or 150 മേടിക്കുക. അതിനുശേഷം നമുക്ക് ആപ്പ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഫ്രീ സമയത്ത് നമുക്കിതുപോലെ വന്ന് അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏൺ ചെയ്ത പൈസ ഉണ്ടാവും. അതിന് കണ്ടിന്യൂസ് ഉള്ള ബാക്കി പൈസ ആഡ് കണ്ട് ഏൺ ചെയ്താലും മതി. അപ്പോൾ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമ്മുടെ ഫ്രീ ടൈമിൽ ആഡ്സ് കണ്ട് ഏൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ആദ്യമായി ലോഗിൻ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഗൂഗിളിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. കാരണം ഒരുപാട് പേര് ലോഗിൻ ചെയ്തതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം വിളിച്ച് ചോദിക്കുകയാണ്, ബ്രോ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഒന്നുകൂടെ പറഞ്ഞതൊരു മിസ്സായിപ്പോയി മറന്നുപോയെന്നൊക്കെ. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ സാധാരണ ഗൂഗിളിൽ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ സേവ് ചെയ്യണമെന്ന്, അത് സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാവുന്നതാണ് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും വേണോ നിങ്ങളുടെ പാസ്വേഡ് എഡിറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. പക്ഷെ കമ്പനി 10 രൂപ ഫൈൻ അടച്ച് വേണം, അല്ലെങ്കിൽ 10 രൂപ അടച്ചിട്ട് വേണം നമുക്ക് ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് കഴിവതും എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ സേവ് ചെയ്ത് വയ്ക്കുകയോ ശ്രമിക്കുക. മൂന്നാമതായിട്ട് ഫസ്റ്റ് വിഡ്രോയൽ ലിമിറ്റ്. അപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേർ ചോദിച്ചു എത്ര രൂപയാകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാമെന്ന്. അപ്പം കമ്പനിയുടെ നിയമപ്രകാരം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് 5 രൂപയാണ് കൊടുക്കുക. അപ്പോൾ ഈ 5 രൂപ നിങ്ങൾ ഡെയിലി മേടിച്ചുകൊണ്ട് എപ്പോഴാണോ 50 രൂപ ആകുന്നത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പം 50 രൂപ മുതൽ 60 രൂപ വരെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ 5 രൂപ ഏൺ ചെയ്താലും 4.5 രൂപ നിങ്ങളുടെ ക്യാഷ് വാലറ്റിലും 50 പൈസ ടൂർ വാലറ്റിലുമാണ് പോകുന്നത്. അങ്ങനെ 4.5 രൂപ വച്ച് 15 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് 50 രൂപയായി നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചോദിച്ചായിരുന്നു ഈ ഡൗട്ട്. അവൻ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കാണിക്കാം, അവൻ ഇത് 5 രൂപ പ്ലാൻ വെച്ചിട്ട് 121 രൂപ ആകുന്ന സമയത്ത് മണി വിഡ്രോ ചെയ്യാൻ നോക്കിയതാണ്. അപ്പം താഴെ എഴുതി കാണിച്ചു, റിക്വസ്റ്റ് എമൗണ്ട് ഷുഡ് ബി 50 to 60. അതായത് ഓപ്പൺ മെമ്പറായി ജോയിൻ ചെയ്ത നിങ്ങൾക്ക് 50 രൂപ മുതൽ 60 രൂപ വരെ ആകുന്ന ആ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ BM പ്ലാൻ 360 രൂപയുടെ പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകുവാൻ. ആ BM പ്ലാൻ ചെയ്താൽ മാത്രമേ താഴോട്ടുള്ള ബാക്കി വലിയ വലിയ പ്ലാനുകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 5 രൂപ വച്ച് 50 രൂപ ആക്കിയതിന് ശേഷം ആ 50 രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പൈസ വിഡ്രോ ചെയ്ത് നിങ്ങൾ റിസീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റ് പ്ലാനുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളൊരു കൺഫർമേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ ഈ 15 ദിവസമെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഈ 5 രൂപ മേടിച്ച് വിഡ്രോ ചെയ്ത് പൈസ റിസീവ് ആയതിന് ശേഷം BM പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ 2-ാമത്തെ ദിവസമായാലും നിങ്ങൾക്ക് പൈസ കൊടുത്ത് BM പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാലും ഞാനൊരു സജഷൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BM പ്ലാന് കമ്പൽസറിയാണ്. നമുക്ക് ഏത് പ്ലാൻ, താഴോട്ടുള്ള ഏത് പ്ലാൻ ചെയ്യണമെങ്കിലും BM പ്ലാൻ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തിരിക്കണം. അപ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് പ്രകാരം, കമ്പനിയുടെ ഇൻഫർമേഷൻ പ്രകാരം ഏത് പ്ലാൻ നിങ്ങൾ പർച്ചേസ് ചെയ്താലും ആ എമൗണ്ടിനെക്കാളും വലിയ തുകയുടെ പ്രോഡക്റ്റ് Myv3ads ആയുർവേദിക് പ്രോഡക്റ്റ് നമുക്ക് തരുന്നതായിരിക്കും. പ്ലസ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻകം, ഡെയിലി ഇൻകമും കിട്ടുന്നതായിരിക്കും. അത് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ എക്സാമ്പിൾ കാണിക്കാം. നിങ്ങളിനി വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പാക്കുകളുടെ ലിസ്റ്റും ആ പാക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റുമാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾ BM പ്ലാൻ 360 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 480 രൂപയുടെ ഹെർബൽ ഫേസ് കെയർ പാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിംഗ് 5 രൂപയിൽ നിന്നും 7 രൂപ എന്ന നിരക്കിൽ ആകുന്നതായിരിക്കും. അപ്പോൾ ഏത് പാക്ക് മേടിച്ചാലും നിങ്ങൾക്ക് ലൈഫ് ടൈമാണ് ഇത് കിട്ടുന്നത്. 1-2 മാസമൊന്നുമല്ല. നിങ്ങളിപ്പോൾ BM പ്ലാൻ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ദിവസവും 7 രൂപ. ഇനി 3060 സിൽവർ മെമ്പർ പ്ലാൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3900 രൂപയ്ക്കുള്ള ആയുർവേദിക് ക്യാപ്സ്യൂൾ
ഒരു ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡെയിലി സീലിംഗ് ലിമിറ്റ് 12 രൂപയായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റുകൾ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് Myv3ads എന്ന കമ്പനി നമ്മുടെ പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ റീ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റും ഒരു ഇൻകമായിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൈസ ഏൺ ചെയ്യേണ്ട മറ്റൊരു വഴി കൂടെയാണ് Myv3ads ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ Myv3ads ആയുർവേദിക് പ്രോഡക്റ്റിനെ കുറിച്ച് ഉള്ള പ്രോഡക്റ്റ് ലോഞ്ചിങ് ഒക്കെ 2 മാസത്തിന് മുമ്പൊക്കെ ആയിരുന്നു നടന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും പ്രോഡക്റ്റ് സെല്ലിംഗ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാം ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് താഴെ വരുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചും മേലുള്ള നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. ഇനി ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഈ സിമ്മ് നമ്മൾ കൊടുക്കുന്ന സിമ്മ് ആക്റ്റീവ് അല്ലാതിരുന്നാൽ കുഴപ്പമുണ്ടോ, ഫോറിൻ നമ്പർ വെച്ച് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് ആ നമ്പറിൻ്റെ വാല്യൂ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു സിമ്മ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു നമ്പർ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് യാതൊരു വിധമായ OTP കാര്യങ്ങളും വരുന്നില്ല. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം എന്ന് മാത്രം. ഈ നമ്പറിലായിരിക്കും നിങ്ങൾക്ക് OTP വരിക. അപ്പോൾ കമ്പനിയിൽ നിന്നും എപ്പോഴൊക്കെയാണ് OTP വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എപ്പോഴാണോ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് പർച്ചേസ് ചെയ്യുന്നത്, ആ സമയത്ത് OTP ഉണ്ടാവും അത് ആക്ടിവേറ്റ് ചെയ്യാൻ. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ സമയത്ത് നിങ്ങളുടെ നമ്പറിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് OTP വരുന്നതായിരിക്കും. പിന്നെ വരുന്നത് മണി വിഡ്രോ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എപ്പോഴൊക്കെയാണോ പൈസ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ OTP കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ കൊടുത്ത ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ സിമ്മ് വളരെ അത്യാവശ്യമാണ്. OTP വന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും കഴിവതും ആക്റ്റീവായിരിക്കുന്ന സിം നമ്പർ തന്നെ കൊടുക്കുക. കഴിവതും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി അറ്റാച്ച് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ, അതായത് BM പ്ലാനിൽ നിന്നുകൊണ്ട് ദിവസവും 7 രൂപ ഏൺ ചെയ്യുന്ന നിങ്ങൾക്ക് SM മുതലുള്ള മറ്റ് പ്ലാനുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയുമായി മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് സൈഡിലൂടെ വീഡിയോ കാണിക്കാം. ഒരു പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക്, ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ പ്ലേ ആകുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലാൻ അപ്ഗ്രേഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ കാണും. അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ അപ്ഗ്രേഡ് അതിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ പ്ലാൻ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ SM ആണോ GM ആണോ DM ആണോ CM ആണോ, പ്ലാനിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കമ്പനിയിൽ നിന്നും കോള് വരികയും അവർക്ക് ഏത് ബാങ്ക് ഡീറ്റെയിൽസിലാണോ നിങ്ങൾ പൈസ ഇടേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അതിലേക്ക് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് പ്രോഡക്റ്റ് റിസീവ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് കമ്പനിയുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ പൈസ മറ്റാരുടെ കയ്യിലോ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലോ ഒന്നും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. വലിയ പ്ലാനുകൾ, അതായത് SM മുതലുള്ള സിൽവർ മെമ്പർ മുതലുള്ള പ്ലാനുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ കമ്പനിയിൽ നിന്നായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ BM പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ബേസിക് മെമ്പർ 360 രൂപയുടെ പ്ലാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ BM എന്ന പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ 360 രൂപ കമ്പനിയിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡാഷ് ബോർഡും അയച്ചു കൊടുത്ത മണിയുടെ ഡീറ്റെയിൽസും കാണിക്കുമ്പോൾ അവർ നമുക്കൊരു പിന്ന് അയച്ചു തരും. നമ്മുടെ മെനു ലിസ്റ്റിലെ പിന്ന് ലിസ്റ്റിൽ പോകുമ്പോൾ ഒരു കോഡും അതിനടുത്ത് ആക്ടിവേറ്റ് എന്നൊരു ഓപ്ഷനും ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത BM പ്ലാൻ ഏത് പ്ലാനാണോ അത് ആക്ടിവേറ്റ് ആക്കുകയും ആ പ്ലാനിനനുസരിച്ചുള്ള എമൗണ്ട് ഡെയിലി നമുക്ക് വിഡ്രോ എന്താണ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ മാറ്റി ഈ കഴിഞ്ഞ മാസം മുതൽ ഒരുപാട് പേർക്ക് അവർ പറഞ്ഞ പ്രോഡക്റ്റ് കൊറിയറിൽ വരാത്തത് കൊണ്ട് ഇപ്പോൾ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഡയറക്റ്റായിട്ട് നമ്മുടെ ഏരിയയ്ക്ക് അടുത്തുള്ള പ്രോഡക്റ്റ് ഓഫീസിൽ പോയി പൈസ കൊടുത്ത് പിന്നെ മേടിച്ച് ആക്ടിവേറ്റ് ചെയ്ത് അതിന് കിട്ടുന്ന പ്രോഡക്റ്റ് അപ്പോൾ തന്നെ വാങ്ങി വീട്ടിൽ വരിക എന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് മാത്രം എന്തോ ആണ് ഒരു ഓഫീസ് ഉള്ളത്, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ തമിഴ്നാടിലോ പാലക്കാടോ ഫോൺ ചെയ്ത് അവർക്ക് നമ്മൾ ഓൺലൈനിൽ പൈസ അയച്ചു കൊടുക്കുകയും അവർ നമുക്ക് പിന്നെ അയച്ചു തരികയും നമുക്ക് ആക്ടിവിറ്റിയും ചെയ്യാം. നമുക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് ആ സമയത്ത് പോയി പ്രോഡക്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ആയുർവേദിക് പ്രോഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ അവരോട് കൊറിയർ അയച്ചു തരാൻ പറയുകയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രോഡക്റ്റ് കറക്റ്റായി നമ്മുടെ കൈകളിൽ എത്താൻ വേണ്ടിയാണ് കമ്പനി ഈ എന്താണ് ഈ പ്ലാൻ, ഇങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഓഫീസുകളിൽ പോകാൻ കഴിയാത്തവർക്കോ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്നവർക്കോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഓൺലൈനിൽ പൈസ അയച്ചു കൊടുത്ത് ഈ പ്ലാനുകൾ നമുക്ക് പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് ഡെയിലി ഇൻകം, ഡെയിലി സീലിംഗ് ലിമിറ്റ് നമുക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത് ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ